പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ മാത്രമല്ല ഉത്തരവാദിത്തമുള്ളവർ തിരിഞ്ഞു നോക്കാത്ത സർക്കാർ വാഹനങ്ങളും സാധാരണക്കാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. ഇത്തരത്തിൽ വിചിത്രമായ ദുരിതമാണ് മാഹിയിലെ സുരേന്ദ്രനും കുടുംബവും അനുഭവിക്കുന്നത്. 8 കൊല്ലം മുൻപ് റോഡ് പണിക്കെത്തിച്ച റോഡ് റോളറാണ് കഥയിലെ വില്ലൻ. മുൻപല്ല, കഴിഞ്ഞ 8 കൊല്ലമായി സുരേന്ദ്രനും കുടുംബവും ഈ റോഡ് റോളർ വീടിന് മുന്നിൽ വഴിമുടക്കിയായി കിടക്കുന്നത് കാണുന്നു. 2009-ൽ ഇവിടെയുള്ള റോഡ് പണിക്കെത്തിയതായിരുന്നു എഞ്ചിൻ. പണി കഴിഞ്ഞ് പോകുന്നേരം കയറ്റത്തിൽ നിന്ന് നിയന്ത്രണം വിട്ട് നേരെ താഴേക്ക്. ബാക്കിയെല്ലാം സിനിമയിൽ പപ്പുവിന്റെ ഡയലോഗ് പോലെ തന്നെ. കിടങ്ങായിരുന്നു, അങ്ങോട്ടുള്ള ഒരു കിടങ്ങ. ആ കിടങ്ങിലേക്ക് മറയാൻ നോക്കി അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, വലിയ മരം. ആ മരത്തിനോട് തട്ടി നിന്നു എന്നിട്ട് ക്രെയിനിൽ വിളിച്ച് നോക്കിയിട്ടുണ്ട്. കടുകുമണി വ്യത്യാസത്തിൽ അന്നത്തെ ഇടിക്ക് തവിടുപൊടിയാകാതിരുന്ന എഞ്ചിൻ പക്ഷേ പിന്നീട് അങ്ങോട്ട് വെയിലും മഴയുമേറ്റ് തുരുമ്പിച്ച് നാശമായി. വീടിന് മുന്നിൽ നിന്ന് ഇതൊന്ന് മാറ്റിക്കിട്ടാൻ മാഹിയിലെ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും പുതുച്ചേരി ഗവർണർക്ക് വരെ പരാതി നൽകിയിട്ടും ഇപ്പം ശരിയാക്കിത്തരാം എന്ന വാക്കുകളല്ലാതെ ഒന്നും നടന്നില്ല. ഒട്ടും വീതിയില്ലാത്ത റോഡിൽ ഇതുകൂടി കിടന്നതോടെ റോഡ് വികസനവും മുടങ്ങി. വണ്ടിയൊന്നും പോകില്ല. പിന്നെ ഇവിടെ അച്ഛനും അമ്മയൊക്കെ, ഇവിടെയുള്ള ആളുകൾക്ക് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ മുതലായതിനാൽ സ്വയം എടുത്തു മാറ്റാനുമാവില്ല. സർക്കാരാണെങ്കിൽ അനങ്ങുന്നുമില്ല. പണം അങ്ങോട്ട് നൽകിയാലും വേണ്ടില്ല. റോഡൊന്ന് വീതി കൂട്ടാനും വീട്ടിലേക്കുള്ള വഴി തടസ്സമില്ലാതിരിക്കാനും നിയമ പോരാട്ടം തുടരുകയാണിവർ. കണ്ണൂരിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.